പോലീസ് സ്ക്വാഡ് എന്ന വ്യാജന കൊച്ചിയിലെ ഹോസ്റ്റലിൽ അതിക്രമിച്ചു കയറി കവർച്ച നടത്തിയത് നിയമ വിദ്യാർത്ഥിനിയും സംഘവും. കവർച്ചയ്ക്ക് ശേഷം കേരളം വിട്ട പ്രതികൾ തിരിച്ചെത്തിയതോടെ തൃശൂർ ഇരിഞ്ഞാലക്കുട ടൗണിൽ നിന്ന് പോലീസ് സംഘം അതിസാഹസികമായാണ് ഇവരെ പിടികൂടിയത്. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനത്തെ പിന്തുടർന്ന് പിടിക്കുകയായിരുന്നു. കഴിഞ്ഞ മാസം 15 രാത്രി 12 സംഭവം. എറണാകുളം ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മുല്ലയ്ക്കൽ റോഡിലെ ഹോസ്റ്റലിൽ മാരകായുധങ്ങളുമായി അതിക്രമിച്ചു കയറി വധഭീഷണി മുഴക്കുകയും 5 മൊബൈൽ ഫോണുകളും സ്വർണമാല മോതിരം തുടങ്ങിയവയും കവർന്നെന്നാണ് ഇവർക്കെതിരായ കേസ്. എറണാകുളം പോണിക്കര സ്വദേശി സെജിൻ പയസ്, ചേർത്തല പാണാവള്ളി, തൃച്ചാട്ടുകുളം സ്വദേശി കയസ് മജീദ്, ഇടുക്കി രാജക്കാട്ട് ആനപ്പാറ സ്വദേശി ജെയ്സൺ ഫ്രാൻസിസ്, ആലുവ തൈക്കാട്ടുകര DD ഗ്ലോബൽ മനുമധു എന്നിവരാണ് അറസ്റ്റിലായത്. ഹോസ്റ്റലിലെ താമസക്കാരുടെ അകന്ന നാട്ടുകാരൻ വഴി ഹോസ്റ്റലിലെത്തി സെജിൻ സംസാരിച്ചിരിക്കവേ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത പ്രകാരം പോലീസ് സ്ക്വാഡ് എന്ന വ്യാജേന ജെയ്സണും കയസും അതിക്രമിച്ചു കയറി മൊബൈൽ ഫോണുകളും സ്വർണ്ണാഭരണങ്ങളും കവരുകയായിരുന്നു. പ്രതികൾ ഹോസ്റ്റലിനുള്ളിൽ കയറിയപ്പോൾ കാറിലിരുന്ന സ്ത്രീയെ നിരീക്ഷണത്തിൽ ഏൽപ്പിച്ചായിരുന്നു കവർച്ചയും കയ്യേറ്റവും. കവർച്ചയ്ക്കു ശേഷം സംഘം നാടുവിട്ടു. ഊട്ടി, വയനാട് എന്നിവിടങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞ പ്രതികൾ ഒന്നിന് തൃശൂരിൽ എത്തിയതായുള്ള വിവരത്തെ തുടർന്ന് ഇരിഞ്ഞാലക്കുട പോലീസിന്റെ സഹായത്തോടെ വാഹനം തടയുകയായിരുന്നു. പ്രതികൾ കടന്നുകളയാൻ ശ്രമിച്ചപ്പോൾ ഓടിച്ചിട്ട് കീഴ്പ്പെടുത്തി കസ്റ്റഡിയിലെടുത്തു.